ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലിവിങ് റൂമിൽ നിന്നാണ്. അവിടുത്തെ കർട്ടൻസൊക്കെ ഒന്ന് പൊക്കി വെക്കുന്നുണ്ട്. ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം, ഇന്ന് എവിടെയൊക്കെ ചെയ്യണം, എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ. ഓരോ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്ഫുള്ളോ ഭാരമായിട്ടൊന്നും തോന്നില്ല. അതുപോലെ തന്നെ ക്ലീനിങ്ങിന് ഇറങ്ങുന്നതിന് മുന്നേ ഫുഡും കാര്യങ്ങളും എല്ലാം ഒന്ന് നേരത്തെ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും എല്ലാം നമ്മൾ ചെയ്യുമ്പോഴൊന്ന് ഇഷ്ടത്തോടെ ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുക. വീടെല്ലാം വൃത്തിയായി കിടന്നാൽ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. ഇനിതാ ഈ സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് തട്ടിയെടുക്കട്ടെ. അതുപോലെ തന്നെ അവിടുത്തെ ജനലിലും നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. ഡെയിലി നമ്മൾ അവിടെ ഒന്നും ക്ലീൻ ചെയ്യാറില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ പൊടി തട്ടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിലം ഒന്ന് അടിച്ചു വാരിയിടണം. ഇനി ഇതാ ഈ ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളത്തിൽ ഡെറ്റോൾ ഒഴിച്ചിട്ടാട്ടോ ഞാൻ തുടക്കാറുള്ളത്. ഇതാ ഈ വാഷ് ബേസിൻ ഒന്ന് ക്ലീൻ ആക്കിയിടണം. ഞാനിവിടെ ഡിഷ് വാഷർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബറും യൂസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യരുത്, അത് നമ്മുടെ വാഷ് ബേസിന് ഡാമേജ് സംഭവിക്കും. അതുപോലെ തന്നെ ഈ ടേപ്പും പിന്നെ ഹാൻഡ് വാഷൊക്കെ ഒഴിച്ചു വെക്കുന്ന ഈ ബോട്ടിൽസും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനിതാ ഈ മിറർ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഒരു നല്ല സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം. വിനീഗറും വെള്ളവും ഒരു ഇത്തിരി ഡിഷ് വാഷറും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മിററും ഗ്ലാസ്സൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങും. ഇനി ടേബിളും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പ്ലാന്റും കാര്യങ്ങളെല്ലാം ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട്. ആഴ്ചയിലൊരിക്കലെങ്കിലും പ്ലാന്റ് ഇങ്ങനെ വെയിൽ കൊള്ളിക്കണം. ഇതിലിതാ ഒരു പ്ലാന്റ് മോശമായിട്ടുണ്ട്. ഇനി അതൊന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കണം. പ്ലാന്റൊക്കെ ഒന്ന് നനക്കുകയാണ്.
ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുക, ജസ്റ്റ് സ്പ്രേ ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ ഈ ടേബിളിൻ്റെ ചെയറെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടണം. പിന്നെ ഇതാ ഈ ക്ലോത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുടച്ചെടുക്കുന്നത്. ഫർണിച്ചർ ഒരുപാട് വെള്ളം ആക്കിയിട്ട് തുടച്ചെടുക്കാൻ പാടില്ല. ഇനി ഇതാ ഈ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലും കൂടെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഇനി ഇതാ ഈ പ്ലാന്റിനും കൂടെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പോട്ടിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവും, അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ഈ സീറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റിൻ്റെ ലീഫിലൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ ആ പോട്ടും കൂടെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെ പൊടി തട്ടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൊടിയെല്ലാം തട്ടി കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാറുള്ളത്, അല്ലെങ്കിൽ ബെഡിലെല്ലാം പൊടി വീഴും. അങ്ങനെ ഇതാ രണ്ട് ബെഡ്റൂംസിലെയും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വേഗം തന്നെ മെഷീനിൽ അലക്കാനിടുകയാണ്. എന്നാൽ നമ്മുടെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിയുമ്പോഴേക്കും അലക്കലൊക്കെ കഴിഞ്ഞ് കിട്ടും. പിന്നെ ഇതാ ഞാൻ വീണ്ടും റൂമിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി വാർഡ്രോബും കാര്യങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് തുടക്കുകയാണ്. ഇനി വിൻഡോ കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇനി വാതിലും കൂടെ ഒന്ന് തുടച്ചെടുക്കണം. ഇനി ഇതാ ഈ മാറ്റ് അലക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിലം കൂടെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.